ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏതാണ്ട് യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ പോലും ഗാസയിലെ ജനതയ്ക്ക് അല്പം ആശ്വാസത്തിന് വകയുണ്ട്. 4 ദിവസത്തേക്ക് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഹമാസ് ഇസ്രായേൽ കരാറിൽ. അവിടെ വീടുണ്ടാകുമോ എന്നറിയില്ല, എങ്കിലും അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം അവർക്ക് അവരുടെ വീടെങ്കിലും അവിടെ ഉണ്ടോ, എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് അറിഞ്ഞേ പറ്റൂ. അങ്ങോട്ടേക്ക് പോകാനാണ് ഗാസക്കാരുടെ തീരുമാനം. വെടിനിർത്തൽ വാർത്ത കേട്ട് ജനിച്ചു വളർന്ന മണ്ണിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു 16-കാരനായ ഓമർ ജിബ്രീൻ. അപ്പോഴാണ് ഇസ്രായേലി പോർ വിമാനങ്ങൾ താഴെ കിട്ട നോട്ടീസുകളിൽ ഒന്ന് കയ്യിൽ തടഞ്ഞത്. അവന് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. അതിലെഴുതിയിരിക്കുന്നത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നാണ്. വടക്കൻ ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഓമറും 8 കുടുംബവും ദിവസങ്ങളായി തെക്കൻ ഗാസയിലെ ആശുപത്രിയിലാണ് കഴിച്ചുകൂട്ടുന്നത്. സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്ന 1 റൊട്ടിയാണ് അവന്റെ വിശപ്പിന്റെ വിളിക്കുള്ള ആകെ മറുപടി. താൽക്കാലികമെങ്കിലും യുദ്ധത്തിൽ ആദ്യമായി 4 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിൽ പലരും നാം വിട്ടു. തെക്കൻ ഗാസയിലെ ജനങ്ങൾ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തു. ദൈവം അനുഗ്രഹിച്ചാൽ ഇതൊരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് പോകും എന്ന് ഖാൻ യൂനിസ് സ്വദേശിയായ ജിഹാൻ ഖനാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കൻ ഗാസയിലേക്ക് മടങ്ങാമെന്ന പ്രതീക്ഷയിൽ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ആയിരങ്ങൾ റാഫ അതിർത്തിയിൽ കാത്തുനിന്നു. എന്നാൽ അതിർത്തിയിൽ കാത്തുനിന്നത് നിരാശ മാത്രമാക്കി. അഭയാർത്ഥികളായി കഴിയുന്ന വടക്കൻ ഗാസക്കാരോട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങരുത് എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. തിരികെ പോകാൻ അവർ ശ്രമിച്ചാൽ അത് തടയുമെന്നും ഇസ്രായേൽ അറിയിച്ചു. മോചിതരാകുന്നതുവരെ കാത്തുകിടക്കുകയാണ്. 47 ദിവസത്തിന് ശേഷം മോചിതരാകുന്ന ബന്ധികളെ സ്വീകരിക്കാൻ ഇസ്രായേലി ട്രോമാ കെയർ വിദഗ്ധരും ഡോക്ടർമാരും പ്രത്യേക പരിശീലനം കിട്ടിയ സൈനികരും അതിർത്തികളിൽ നിലയുറപ്പിച്ചു. മരണത്തെ മുഖാമുഖം കണ്ടിട്ട് അവർ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അവരെ സ്വീകരിക്കാൻ നാടു മുഴുവനും ഉണ്ടായിരുന്നു. കൂട്ടത്തിലുള്ള കുട്ടികൾക്കായി പിസ അടക്കമുള്ള ഇഷ്ടവിഭവങ്ങളും കാത്തു നിൽക്കുന്നവർ കരുതിയിട്ടുണ്ട്. ഈജിപ്ത് അധികൃതരും റെഡ് ക്രോസ് അംഗങ്ങളും ബന്ധികളെ സ്വീകരിക്കാൻ റാഫ അതിർത്തിയിലുണ്ട്. ആദ്യഘട്ടം മോചിതരാകുന്നവരിൽ അമേരിക്കയിൽ നിന്നുള്ള അബിഗെയിൽ മോറീതൻ എന്ന പൊടിക്കുഞ്ഞുമോരും ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ മറുപടി നൽകി. ഇസ്രായേലിലെ 3 നിന്നും വെസ്റ്റ് ബാങ്കിലെ ജയിലുകളിൽ നിന്നുമൊക്കെയുള്ള പലസ്തീൻ തടവുകാരെയാണ് മോചിപ്പിക്കുന്നത്. ഇവരെ ബസ്മാർഗം ഒഫർ പട്ടാള ക്യാമ്പിൽ എത്തിക്കും. ഗാസയിൽ നിന്നുള്ള 5 ബാക്കിയുള്ളവരെ എല്ലാം വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരുമാണ്. എന്നാൽ വെടിനിർത്തൽ ആരംഭിച്ച് 15 ശേഷവും ഗാസ അതിർത്തിയിലും തെക്കൻ ഇസ്രായേലിലെ കിബൂൽസിലും റോക്കറ്റ് ആക്രമണ സൈറണുകൾ മുഴങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഗാസയിൽ പ്രതിദിനം 200 മാനുഷിക സഹായവും 1.3 ലക്ഷം ലിറ്റർ ഇന്ധനവും എത്തിയെന്ന് ഈജിപ്റ്റ്. 4 പാചകവാതകവും ഇങ്ങോട്ടെത്തും. വ്യാഴാഴ്ച 80 മാനുഷിക സഹായം റാഫ അതിർത്തി വഴി ഗാസയിലെത്തിയിരുന്നു. ഇസ്രായേലിന്റെ അനുമതിയോടെ മാലിന്യ നീക്കത്തിലും കടൽവെള്ള ശുദ്ധീകരണത്തിലും ഉപയോഗിക്കാനുള്ള ഡീസൽ 18 മുതൽ എത്തിക്കുന്നുണ്ട്. ഇതിനിടയിൽ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ UNന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ വ്യാഴാഴ്ച ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 27 കൊല്ലപ്പെട്ടു. 93 പേർക്ക് പരിക്കേറ്റു. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായ ആക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. ഇനിയും ഇസ്രായേൽ ഭയന്ന് നിലവിളിച്ചു എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കണം. വെടിനിർത്തൽ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും റോക്കറ്റ് ആക്രമണം മറുഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ ലക്ഷ്യം ഹമാസ് ആണ്. ഹമാസ് നേതാക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാതെ വെടിനിർത്തലോ യുദ്ധത്തിന് വിരാമമോ ഉണ്ടാകില്ല എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇപ്പോൾ പലസ്തീനിൽ മുഴുവനും ചിതറിക്കിടക്കുന്ന നോട്ടീസുകൾ ഫ്ലൈറ്റ് മാർഗത്തിൽ പോകുന്ന ഇസ്രായേൽ താഴെ കിടുന്നതാണ്. ആ നോട്ടീസുകൾ കിട്ടുന്നവരെല്ലാം പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നു. യുദ്ധം അവസാനിച്ചിട്ടില്ല, ഇതാണ് ആ നോട്ടീസിലുള്ളത്. വെടിനിർത്തൽ അവസാനിച്ചാൽ ആക്രമണം പൂർവാധികം ശക്തിയോടുകൂടി ആരംഭിക്കും എന്ന സൂചനയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നൽകിയിരിക്കുന്നത്. ബന്ധികളെ മോചിപ്പിക്കാനുള്ള താൽക്കാലിക ഇടവേള അവസാനിച്ചാൽ അടുത്ത 2 ശക്തമായ യുദ്ധം തുടരുമെന്നാണ് യോവ് ഗാലന്റിന്റെ അറിയിപ്പ്. UNന്റെ സഹായ സംഘം ഗാസയിലേക്ക് എത്തുകയാണ്. 129,000 ലിറ്റർ ഇന്ധനവും 4 ട്രക്ക് ഗ്യാസും മറ്റ് സഹായങ്ങളുമായി
137 ട്രക്കുകളും ഗാസ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായമാണിത്. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി എന്നത് ആശ്വാസകരമാണ്. പിൻവാങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പും ആശുപത്രി സമുച്ചയത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും മെഡിക്കൽ ഉപകരണങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും എന്നിവയാണ് ട്രക്കുകളിലുള്ളത്. വരും ദിവസങ്ങളിൽ ഗാസയിലെ ആളുകൾക്ക് വൻതോതിൽ സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമമുണ്ടാകുമെന്ന് യു എൻ വ്യക്തമാക്കി. റഫയിലെയും കാനൂനിസിലെയും തെരുവുകളിൽ ഏതാണ്ട് ശൂന്യമായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലായിടത്തും ഖരമാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു. നിരന്തരമായ ബോംബാക്രമണത്തെ തുടർന്ന് മിക്ക കടകളും ഫാർമസികളും അടഞ്ഞുകിടക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അവസ്ഥ അതിലും ദയനീയമാണ്. ദിവസങ്ങളായി വെള്ളമില്ലാത്തതിനാൽ ടോയ്ലറ്റുകൾ ആകെ വൃത്തിഹീനമാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നു. ദുസ്സഹമായ സാഹചര്യത്തിൽ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ജയിലിനേക്കാളും മോശമായ സാഹചര്യമാണ് ദുരിതാശ്വാസ ക്യാമ്പിലേത്. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ മൂലം ആളുകൾക്ക് ത്വക്ക് രോഗങ്ങളും വയറിളക്കവും വർദ്ധിച്ചു. ഗാസയിലെ 1.7 ദശലക്ഷത്തിലധികം ആളുകളാണ് യുദ്ധത്തെ തുടർന്ന് പലായനം ചെയ്തത്. 156 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയിലെ 200 രോഗികളും മെഡിക്കൽ സ്റ്റാഫും പലായനത്തിനായി കാത്തിരിക്കുകയാണ്. ആശുപത്രിക്കടിയിലൂടെയുള്ള തുരങ്കങ്ങളിലൂടെയും ടണൽ ഷാഫ്റ്റുകളിലൂടെയും റൂട്ട് തങ്ങൾ ഏതാണ്ട് നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച വ്യക്തമാക്കിയത്. അത് ഹമാസിന്റെ ഒളിത്താവളമായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. യു എൻ റിപ്പോർട്ട് പ്രകാരം അൽഷിഫ ആശുപത്രിയിൽ ഏകദേശം 250 രോഗികളും ജീവനക്കാരും ഉണ്ടെങ്കിലും വൈദ്യുതിയും വെള്ളവും മെഡിക്കൽ സപ്ലൈയും ഇവയൊക്കെ കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പ്രവർത്തനരഹിതമാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തലിന്റെ 2nd ദിവസമാണിന്ന്. ഗാസയിൽ ഇസ്രായേൽ 4 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആശ്വാസകരമായി എന്തെങ്കിലും ഉണ്ടോ എന്നതും ചിന്തിക്കേണ്ടതുണ്ട്. ബന്ധികൾക്കു വേണ്ടിയും ഗാസയിലെ സാധാരണ ജനങ്ങൾക്കു വേണ്ടുന്ന പ്രാഥമികമായ സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നും ഇനിയും വരുന്ന 2 മാസം രൂക്ഷമായ യുദ്ധം തുടരാൻ തന്നെയാണ് തീരുമാനമെന്നുമാണ് ഇസ്രായേലിന്റെ അറിയിപ്പ്. ഹമാസ് ബന്ധികളാക്കി വെച്ചവരെ മോചിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. ആദ്യഘട്ടത്തിൽ 24 മോചിപ്പിച്ചത്. 13 ഇസ്രായേലികളെയും 10 തായ്ലാന്റുകാരെയും 1 ഫിലിപ്പൻ പൌരനെയുമാണ് മോചിപ്പിച്ചത്. ആദ്യഘട്ടത്തിലാണ് ഇത് സാധ്യമായത്. 13 ഇസ്രായേൽ പൌരന്മാരെ റെഡ്ക്രോസിന് കൈമാറിയിട്ടുണ്ട്. അവർ നിലവിൽ ഈജിപ്തിന്റെ അതിർത്തിയിലേക്ക് സഞ്ചരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പൌരന്മാരെ റാഫയിലേക്കും കൈമാറ്റം എവിടെ വെച്ചായിരിക്കും എന്നതിൽ ആദ്യം വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല. ഈജിപ്ഷ്യൻ അതിർത്തി കടന്നാൽ സൈനിക ഹെലികോപ്റ്ററുകൾ എത്തി ഇവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. 10 തായ് പൌരന്മാരെ ഹമാസ് വിട്ടയച്ചതായി തായ് പ്രധാനമന്ത്രി ആശ്രയിഷ്ട തവിസീർ സ്ഥിരീകരിച്ചു. എംബസി അധികൃതർ ഇവരെ കൊണ്ടുപോകാൻ തയ്യാറെടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തായ് പൌരന്മാരുടെ മോചനം ഈജിപ്തിന്റെ ശക്തമായ ഇടപെടലിലാണ് സാധ്യമായത് എന്ന് ഈജിപ്ഷ്യൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് വ്യക്തമാക്കി. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ കരാറിന് തായ് പൌരന്മാരുടെ മോചനത്തിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. തായ്ലാന്റിലെ ബന്ധികളെ സംബന്ധിച്ച് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടായിരുന്നില്ല. നമസ്കാരം. 48 ദിവസം നീണ്ട തടവ് ജീവിതത്തിന് ശേഷം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി പൗരന്മാർ 13 പുറത്തിറങ്ങിയിരിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ 13 ഹമാസ് തീവ്രവാദികൾ റെഡ്ക്രോസിനെ കൈമാറുകയും ആ 13 റെഡ്ക്രോസ് ഈജിപ്ത് അതിർത്തിയിലൂടെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഇസ്രായേലിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്രതീക്ഷിതമായി ആ 13 11 കൂടി മോചനം കിട്ടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ ഒരാൾ ഫിലിപ്പിനോ പൗരനും 10 തായ്ലൻഡ് പൗരന്മാരുമാണ്. വാസ്തവത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ഈ 11 പേര് പറഞ്ഞിട്ടേ ഇല്ല. തടവിലാക്കപ്പെട്ട 240 അനേകം പേർ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരാണ്. 1-2 ബ്രിട്ടനിലെയും ഏത് രാജ്യത്തെ പൗരന്മാരായാലും ശരി, നിരപരാധികളായ മനുഷ്യരെ ബന്ദികളാക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഈ നിമിത്ത പൗരന്മാർ അവരുടെ കൂടെ ഉണ്ട്. അതിൽപ്പെട്ട 11 ഇപ്പോൾ അപ്രതീക്ഷിതമായി മോചിതരായിരിക്കുന്നത്. ഇസ്രായേൽ അവരെ മോചിപ്പിക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഇസ്രായേൽ തടവറയിലുള്ള ഒരു ഫലസ്തീൻ തടവുകാരെയും അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടില്ല. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ധാരണ എന്ന് പറയുന്നത് ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ഒരു ഇസ്രായേലി ബന്ദിക്ക് 3 ഫലസ്തീൻ തടവുകാരെന്നതാണ്. അതായത് ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്ന 3 പേരെന്നതാണ്. അത് പക്ഷേ 240 ബാധകമല്ല. അമേരിക്കൻ പൗരന്മാരുടെ കാര്യം അമേരിക്ക, ബ്രിട്ടീഷ് പൗരന്മാരുടെ കാര്യം ബ്രിട്ടൻ, കനേഡിയൻ പൗരന്മാരുടെ കാര്യം കനേഡ, അങ്ങനെയുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രയാസമാണ്,
നിങ്ങൾ വേണ്ടത് ചെയ്യൂ എന്നാണ്. ഇവിടെയാണ് നമ്മൾ അതായത് ഇപ്പൊ മനസ്സിലായില്ലേ, കടുവ പതുങ്ങിയത് ഒളിക്കാനല്ല കുതിക്കാനാണ്. അതെ, ആദ്യം നിങ്ങൾ ബന്ധികളെ മോചിപ്പിക്കൂ. ബന്ധികളെ മോചിപ്പിച്ചു നോക്കിയപ്പോൾ തായ്ലാൻഡിൽ നിന്നുള്ള 10 പേർ, ഓ സമാധാനം. അടുത്തത് വേറെ ഒരു രാജ്യം, ഓ സമാധാനം. അടുത്തത് കാനഡ, ഈജിപ്റ്റ്, ഓക്കെ. അവരെ മോചിപ്പിച്ചെങ്കിൽ നിങ്ങളും അവരും തമ്മിലായിക്കോ കരാറ്? ഇതാണ് ജൂതന്റെ തലച്ചോറ്. ഇസ്രായേലിനെ മോചിപ്പിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് 3 ഹമാസ് തീവ്രവാദികളെ അങ്ങോട്ട് വിട്ടുതരാം. ബുദ്ധിപരമായ ശാസ്ത്രീയമായ ഇടപെടൽ കാണേണ്ടത്. അതിലേക്ക് കടക്കുന്നുണ്ട്. വെടിനിർത്തലിന്റെ ആദ്യ ദിനത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ഇന്നലെയായിരുന്നു ആദ്യ ദിനം. പറഞ്ഞതുപോലെ 13 ഇസ്രായേലി പൗരന്മാരെ വിട്ടയച്ചു ഹമാസ്. പകരം 39 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 3 പേർ. അതാണ് 13 പേർക്ക് 39 പേരെ വിട്ടയച്ചത്. മോചിതരായ 13 പേരും അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്ന ആശ്വാസത്തിലാണ്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഇതുവരെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടാവാം. എന്നാൽ മോചിതരായതിൽ ഒരാൾ 77 വയസ്സുള്ള ഹന്ന കച്ചീറാണ്. ഹന്ന കച്ചീറിനെ നേരത്തെ വിട്ടയക്കാൻ, ആരോഗ്യ കാരണങ്ങളാൽ വിട്ടയക്കാൻ ഹമാസ് ആഗ്രഹിച്ചിരുന്നെന്നും എന്നാൽ ഇസ്രായേൽ വേണ്ടെന്ന് പറഞ്ഞെന്നും അതുകൊണ്ട് ഹന്ന മരിച്ചുപോയി എന്നുമാണ് നേരത്തെ ഇവർ പറഞ്ഞിരുന്നത്. അത് വാസ്തവമല്ല എന്ന് ആദ്യ ദിനം തന്നെ തെളിഞ്ഞു. കാരണം ഹന്ന പൂർണ്ണമായും, അതായത് ഹമാസ് പല വിദ്യയും പ്രയോഗിച്ചു നോക്കി. ദാ ഇവർ ഇത്രയും വയസ്സായിട്ടുണ്ട്, ഇവരെ നിങ്ങൾ കൊണ്ടുപോയിക്കോ, മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഇസ്രായേൽ. പിന്നീട് അയ്യോ വയസ്സായിരുന്നു, അവര് മരിച്ചു പോയി എന്ന് പറഞ്ഞു. ഇസ്രായേൽ മൈൻഡ് ചെയ്തില്ല. ആ മരിച്ചു പോയവരും ദാ ബന്ധികളുടെ കൂട്ടത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. മടങ്ങി വന്നിരിക്കുന്നു. 2 വയസ്സ് മുതൽ 84 വയസ്സ് വരെ ഉള്ളവരുണ്ട് ഈ 13 പേര്. ഒരു 32-കാരിയായ അമ്മയും അവരുടെ 2 മക്കൾ, 2 വയസ്സും 4 വയസ്സുമുള്ള 2 മക്കൾ അടക്കമുള്ളവർ ആദ്യ ദിനം സ്വതന്ത്രരായതിൽ പെടും. ബാക്കിയുള്ളവർ ഇപ്പോഴും ഹമാസ് തടവറയിലാണ്. എങ്ങനെയാണ് ഇവരെ സൂക്ഷിച്ചിരുന്നത്? എവിടെയായിരുന്നു ഇവർ സുരക്ഷിതമായി കരുതിയത്? ഇവരോടുള്ള ഹമാസിന്റെ സമീപനം എങ്ങനെയായിരുന്നു എന്നൊന്നും ഇപ്പോഴും വ്യക്തമല്ല. ഈ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരാം. ഒരുപക്ഷെ വെടിനിർത്തൽ പൂർത്തിയായതിനു ശേഷം പുറത്തു വരാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം കൗതുകം ഉണർത്തുന്ന മറ്റൊരു സംഗതി, മോചിപ്പിക്കപ്പെടുന്ന ഫലസ്തീൻ തടവുകാർ ആരൊക്കെയാണെന്ന് ഇവർക്കാർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല എന്നതാണ്. മോചിപ്പിക്കപ്പെട്ട ഒരു മാരാ ബക്കീർ എന്ന് പറയുന്ന ഒരു യുവതി 16-ാമത്തെ വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അതിർത്തിൽ വെച്ച ഒരു ഇസ്രായേൽ പട്ടാളക്കാരനെ കുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 8 വർഷം തടവ് വീക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. ഹമാസുകാർ പിടിച്ചുകൊണ്ട് പോയതൊക്കെ തീർത്തും നിരപരാധികളായ ആളുകളെയായിരുന്നു. എന്നാൽ ഇസ്രായേൽ പിടിച്ചത് അത്രയും തീവ്രവാദികളെയായിരുന്നു. ചെറിയ കുട്ടികളാണെങ്കിലും കല്ലെറിഞ്ഞ് ഇസ്രായേലിലൂടെ തല പൊട്ടിച്ചവരും കണ്ണു പൊട്ടിച്ചവരും കറി കത്തിയെടുത്തിട്ട് ഇസ്രായേലിനെ കുത്തിക്കൊന്നവരും അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ഇസ്രായേൽ പിടിച്ചത് അത്രയും. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായി മോചിതയാകൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വല്ലാത്ത സന്തോഷത്തിലായി. എന്നാൽ മോചനം കിട്ടി അവർ അവരുടെ ജന്മനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സുരക്ഷിതമായ വാസമില്ല എന്നത് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം അത്രമാത്രം താറുമാറായിരിക്കുകയാണ് ഗാസയിൽ. ഗാസയിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകളെ ഇസ്രായേൽ മോചിപ്പിച്ചു. ഇനി എങ്ങോട്ട് പോകും? വീണ്ടും വൃത്തിഹീനമായ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കല്ലേ പോകാൻ പറ്റൂ? കാരണം വീടുകൾ ഇരുന്നിടത്ത് ഒന്നുമില്ലല്ലോ, ആട് കടന്നിടത്ത് കൂട പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ ഇത് ഇവരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കപ്പെട്ട ഹമാസ് ഭീകരർ, ഈ ഭരണകൂടം ഈ പാപത്തങ്ങളോട് ചെയ്ത ക്രൂരതയാണ്. ഫലസ്തീനിലെ മറ്റു പ്രദേശങ്ങളും അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിലായതോടെ പലായനം ചെയ്യപ്പെട്ട ധാരാളം വടക്കൻ ഗാസക്കാർ അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഇസ്രായേൽ പാടില്ല എന്ന് പറയുന്നുണ്ട്, ലഘുലേഖകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വന്തം ജന്മനാട്ടിലേക്ക്, ജന്മവീട്ടിലേക്ക് പ്രവഹിക്കുകയാണ് ഫലസ്തീനികൾ. അത് ഇസ്രായേൽ വലിയ തലവേദനയാവും. കാരണം 4 ദിവസത്തിന് ശേഷം വീണ്ടും യുദ്ധം ആരംഭിക്കുമ്പോൾ ഇവരെയൊക്കെ ഒഴിപ്പിക്കേണ്ടി വരും. ഇസ്രായേൽ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെച്ചതും 2 പേർ കൊല്ലപ്പെട്ടുമെന്നുമുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലെബനീസ് അതിർത്തിയും ഇപ്പോൾ ശാന്തമാണ്. ലെബനനെ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള പിന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ യുദ്ധം ചെയ്തത് ഇസ്രായേലർക്കു വേണ്ടി മാത്രമായിരുന്നില്ല, മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഈജിപ്തിൽ പെട്ടവരോ തായ്ലാന്റിൽ പെട്ടവരോ ഫിലിപ്പീൻസുകളോ ഏത് ആരാണെങ്കിലും ശരി, അവർ നിരപരാധികളാണ്, അവരെ മോചിപ്പിക്കണം. മോചിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇനിയും നിങ്ങൾ പരസ്പരം എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, ഇസ്രായേൽ പൗരന്മാർക്കു വേണ്ടിയാണ് 3 ഹമാസ് ഭീകരരെ വിട്ടുതരാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ നിങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ട്, അവരെ മോചിപ്പിക്കണം. ഞങ്ങൾ ബന്ധികളെ വിട്ടുതരാമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ഇസ്രായേൽ യുദ്ധം ചെയ്തത് മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്, ഇസ്രായേലിയരായ ബന്ധികൾക്ക് വേണ്ടി മാത്രം ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടില്ല. ആക്രമണം തുടരുന്നതായത് ഹിസ്ബുള്ള മുമ്പോട്ട് ആക്രമിക്കുകയോ ഇസ്രായേൽ തിരിച്ചാക്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് തായ്ലൻഡ് എങ്ങനെ പൗരന്മാരെ രക്ഷിച്ചു, അത് ഇന്ത്യക്ക് നൽകുന്ന പാഠം എന്ത് എന്ന് പരിശോധിക്കാം. 7 ഒക്ടോബർ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 32 തായ്ലൻഡ് പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു.
അല്ലെങ്കിലും ഇവരൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് നല്ല രൂപത്തിലുള്ള ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഹമാസിന്, ഇസ്രായേലും അറബ് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെയാണ് ഹമാസിന്റെ ഈറ്റില്ലം ഇളകി തുടങ്ങിയത്. ഇപ്പോ ഗാസക്കാർക്ക് പകുതി ഗാസ നഷ്ടപ്പെട്ടു പോയി, തുരങ്കം പോയി, ആയുധം പോയി, ഇന്ധനം പോയി, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായം നഷ്ടപ്പെട്ടു പോയി, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഏതാണ്ട് ഗാസയുടെ മുക്കാൽ ഭാഗം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അത്രയും ജനങ്ങളുടെ വീട്, വ്യാപാര സ്ഥാപനങ്ങൾ, ഫ്ളാറ്റുകൾ, കെട്ടിടങ്ങൾ, ജോലി, വിദ്യാഭ്യാസം എല്ലാം നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ പുറമെ 16,000 ജീവനുകളും നഷ്ടപ്പെട്ടു. എന്നിട്ടും എന്തോന്നിടേ ഹമാസ് ജയിച്ചു എന്ന് പറയുന്നു, ഇസ്രായേൽ തോറ്റെന്ന് പറയുന്നു. ഇസ്രായേൽ ആരോടാണ് സന്ധി സംഭാഷണത്തിന് വന്നത്? ഹമാസ് അല്ല ഇറാന്റെ കാല് പിടിക്കാൻ പോയത്. ഖത്തറിനെ കാല് പിടിച്ച് വാരി തറയിലടിച്ചത് ഹമാസ് അല്ലേ? എങ്ങനെയെങ്കിലും യുദ്ധമൊന്ന് നിർത്താൻ പറയാം. എന്നിട്ടും ഇസ്രായേൽ ഇപ്പോഴും റോക്കറ്റ് ആക്രമണം തുടർന്നുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? ഇതാണ് ജൂതന്റെ ബുദ്ധി, വെടിനിർത്താമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, റോക്കറ്റ് ആക്രമണം നിർത്താമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ആകാശത്തിലൂടെ നോട്ടീസുകൾ വിതറിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന്. എന്നിട്ടും ഇസ്രായേൽ തോറ്റെന്നു, വല്ലാത്ത ബുദ്ധി തന്നെ. നന്ദി.